നമസ്കാരം ഇടത് സർക്കാരിന്റെ സ്ഥിരപ്പെടുത്തൽ നിയമവിവാദം കൊഴുക്കുമ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നടന്ന അനധികൃത നിയമനങ്ങളുടെ വിവരങ്ങളും പുറത്ത് ദില്ലി കേരള ഹൗസിൽ മുപ്പത്തിയെട്ട് താൽക്കാലികക്കാരെ ചട്ടം മറികടന്നുകൊണ്ട് സ്ഥിരപ്പെടുത്തി എന്ന രേഖയാണ് പുറത്തുവന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെ ഇത് സംബന്ധിക്കുന്ന റിപ്പോർട്ട് വിശദമായി തന്നെ നൽകിയിരിക്കുന്നു പത്തു വർഷം പൂർത്തിയാക്കിയ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്താനുള്ള ഇടത് സർക്കാരിന്റെ തീരുമാനം വലിയ വിവാദമായിരുന്നു ആക്ഷേപം ശക്തമാകുമ്പോഴാണ് കഴിഞ്ഞ സർക്കാരിന്റെ വിവരങ്ങൾ പുറത്തുവിട്ടുകൊണ്ട് പ്രതിരോധിക്കാനുള്ള സി പി എം കേന്ദ്രങ്ങളുടെ നീക്കം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് കേരള ഹൌസിലെ മുപ്പത്തിയെട്ട് താൽക്കാലികക്കാരെ സ്ഥിരപ്പെടുത്തിയ യു ഡി എഫ് മന്ത്രിസഭയുടെ തീരുമാനമാണ് രേഖ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തുവന്നത് തിരുവനന്തപുരം ഡി സി സിയുടെയും എൻ ജി ഒ അസോസിയേഷന്റെ ശുപാർശകളിലുമായിരുന്നു തീരുമാനം എൻ ശക്തൻ ആർ ഷെൽവരാജ് എന്നിവരും ഇതിനായി ശുപാർശ നൽകി രണ്ട് വർഷം കഴിഞ്ഞവരെ പോലും സ്ഥിരപ്പെടുത്താൻ ശുപാർശ നൽകിയിരുന്നു പത്തു വർഷം പൂർത്തിയാക്കാത്തവരെ സ്ഥിരപ്പെടുത്തരുത് എന്ന് ധനവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി കെ എം എബ്രഹാമും പൊതുഭരണ വകുപ്പ് സെക്രട്ടറി കെ ആർ ജ്യോതിലാലും നിലപാടെടുത്തു ഈ എതിർപ്പ് മറികടന്നായിരുന്നു സ്ഥിര നിയമനം ഉമ്മൻചാണ്ടി മന്ത്രിസഭ ഔട്ട് ഓഫ് അജണ്ടയായിട്ടാണ് വിഷയം പരിഗണിച്ചത് ഇതോടെ സംസ്ഥാനത്ത് ഭരണപ്രതിപക്ഷ പാർട്ടികൾ തമ്മിലുള്ള തർക്കം മൂർച്ഛിക്കുകയാണ് എന്തായാലും തെരഞ്ഞെടുപ്പ് അടുക്കുന്നതിനോടനുബന്ധിച്ച് ഈ വിഷയവും കേരളത്തിൽ ചർച്ചയാകുമെന്ന കാര്യം ഉറപ്പാണ് പ്രത്യേകിച്ച് പി എസ് സി റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടെ പേര് വന്നിട്ടും തൊഴിൽ ലഭിക്കാതെ ഇപ്പോഴും നിരാശരായി നിൽക്കുന്ന ഉദ്യോഗാർത്ഥികളാണ് ഈ വിഷയത്തെ ഏറ്റെടുത്തിരിക്കുന്നത് ബി എൻ ന്യൂസ്